ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ലബി. അവാസൻസ് വ്ളോഗിന്റെ ഒരു അടിപൊളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ, മുട്ട, കാടമുട്ട നമ്മുടെ ഈ കുപ്പിക്കകത്ത് കിടക്കുന്നുണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഗൈസ്? ഇതാ നമ്മുടെ മുട്ട, കാടമുട്ട ഇതുപോലെ. ഇതാ ഇപ്പൊ ഒരു കാടമുട്ട എടുത്തു, അതിപ്പോ ഇതാ ഇതിനകത്തോട്ട് ഇറങ്ങി പോകത്തില്ല, ഇതുകൊണ്ട് ഇറങ്ങി പോകത്തില്ല. അപ്പം ഈ മുട്ടേനെ എങ്ങനെ ഇതിനകത്ത് ഇറക്കാമെന്നാണ് നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത്. അതിന്റെ നമ്മൾ ഈ മുട്ടേനെ എങ്ങനെ ഇങ്ങനെ ആക്കി എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ കാണാം. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇത് എങ്ങനെ ഇറക്കുമെന്ന് ആദ്യം കാണാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് വെക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളതാ ഈ ഒരു മുട്ട, ഈ ഒരു മുട്ട ഈ കുപ്പിക്കകത്തോട്ട് നമ്മൾ ഇറക്കാൻ പോവാണ്. അപ്പൊ ഇതാ ഒരു മുട്ട ഇങ്ങനെ വെക്കുക. ഈ മുട്ട എങ്ങനെ ആക്കുന്നത് നമുക്ക് ഈ ഇത് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാ മുട്ടേനെ ആദ്യം ഇങ്ങനെ എടുക്കുക. ഇതിപ്പം റബ്ബർ പോലാണ് കേട്ടോ കഴിച്ചിരിക്കുന്നത്, ഇത് അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും പൊട്ടുകയില്ല. അപ്പം ഇതാ ഇങ്ങനെ കയറ്റുക, ഇതാ വീണ്ടും കയറ്റുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഗൈസ്. ഇതാ ഇതിങ്ങനെ പതുക്കെ പതുക്കെ വളരെ സമയമെടുത്ത് ഗൈസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി തന്നെ കിട്ടും. എനിക്ക് രണ്ട് മൂന്നെണ്ണം അല്ല, ഒരു ഞാൻ നമുക്കൊരു പാക്കറ്റ് ആയിട്ടാണല്ലോ കാടമുട്ട കിട്ടുന്നത്. അപ്പൊ ഈ പാക്കറ്റ് ആയിട്ട് കിട്ടുമ്പം ഞാൻ പാക്കറ്റ് ആയിട്ട് കിട്ടിയതിൽ ഒരു പാക്കറ്റ് ഫുൾ എടുത്തു. പക്ഷേ എടുത്തു വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ഒരു കുപ്പിയുടെ പകുതിയെങ്കിലും കാണുമെന്നാണ് വിചാരിച്ചത്, ബട്ട് അതില്ലായിരുന്നു ഗൈസ്. ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറങ്ങുന്നുണ്ട്, പക്ഷെ പതുക്കെയാണ്, വളരെ പതുക്കെയാണ് ഗൈസ്. ഞാൻ മൂന്നെണ്ണം ഒരു വിധത്തിലാണ് ഇതിനകത്ത് കയറ്റിയത്. അപ്പൊ ഗൈസ് നമുക്കൊരു മുട്ട പൊട്ടിപ്പോയി ഗൈസ്. അപ്പം ആദ്യത്തെ മുട്ട പണി കിട്ടി. അപ്പൊ നമുക്ക് പോയി ഗൈസ്, നമുക്ക് വേറൊരു മുട്ടയിൽ ട്രൈ ചെയ്യാം. ഇതിങ്ങനെയാണ്, അപ്പൊ നമുക്ക് വേറൊരു മുട്ട എടുക്കാം. മാത്രമേ എടുക്കാവുള്ളൂ ഗൈസ്, എന്റെ കയ്യിൽ ഫുള്ള് മുട്ടയാണ്. അപ്പൊ ഗൈസ് നമുക്കിത് പതുക്കെ ഇറക്കി ഇങ്ങനെ ഇറക്കി ഇറക്കി കൊടുത്തു നോക്കാം. പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി ഗൈസ്, നൈസായിട്ട് ഇറങ്ങി പൊക്കോളും. പക്ഷേ മുട്ട നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട തന്നെ കിട്ടണം ഗൈസ്. നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പതുക്കെ ഈ ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കൈ കൊണ്ട് പതുക്കെ അമക്കി കൊടുക്കേണ്ടി വരും. സൈഡുകളിൽ ഇങ്ങനെ അമക്കി കൊടുത്താൽ മതി ഗൈസ്. ഇങ്ങനെ ഗൈസ് പതുക്കെ 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 അമക്കി അമക്കി. ഇതാ ഗൈസ് ഒരു മുട്ട കയറാറായി. കയറി കയറിയില്ല, കയറാറായിട്ടുണ്ട്, കയറാറായി, കയറി ഗൈസ്. അങ്ങനെ നമ്മുടെ നാല് മുട്ട ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതാ ഒരു മുട്ട കയറ്റി, ഇനി നമുക്ക് അടുത്ത മുട്ട ഇതിനകത്തോട്ട് കയറ്റി. അപ്പൊ ഗൈസ് ഈ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിനെഗറും നമ്മുടെ മുട്ടയും മുട്ടയും വിനെഗറും തമ്മിലുള്ള ഒരു റിയാക്ഷൻ, മുട്ടത്തോടും വിനാഗിരിയിലെ കെമിക്കൽസും ചേർന്ന് നടക്കുന്ന ഒരു റിയാക്ഷൻ, അതാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ ഈ വിനാഗിരിയും അതുപോലെ തന്നെ ഇതാ നമ്മൾ നാലുതരം മുട്ടയാണ് ഉപയോഗിക്കുന്നത്, അതായത് കാടമുട്ടയും നാടൻ മുട്ടയും അതുപോലെ തന്നെ താറാവ് മുട്ടയും ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ലഗോൺ മുട്ടയും ഉപയോഗിക്കുന്നുണ്ട്. ഈ നാല് മുട്ടയും വെച്ച് നമ്മൾ പരീക്ഷണം ചെയ്ത് നോക്കുവാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടേ പോവാം. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്ത് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നാല് തരം മുട്ടകളാണ്. ഇപ്പം നമ്മുടെ നാടൻ മുട്ട, അതായത് നമ്മുടെ സാസവക്കോഴിയുടെ മുട്ടയാണ് കേട്ടത്. ഇപ്പൊ നമുക്ക് രണ്ടെണ്ണം ആവശ്യമില്ല, നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ, വീഡിയോയ്ക്ക് എടുക്കുന്നുണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ കാടമുട്ട, അതുപോലെ തന്നെ ലഗോൺ മുട്ട, താറാവ് മുട്ട, നാല് തരം മുട്ടയാണ് നമ്മൾ അപ്പൊ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാല് ഒരു വിനാഗിരി, നമ്മുടെ വിനാഗിരി വേണം, നമ്മുടെ സിന്തറ്റിക് വിനെഗർ. അതുപോലെ തന്നെ നമുക്ക് നാല് ഗ്ലാസും വേണം. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഒരു ഗ്ലാസിനകത്തോട്ട് നമ്മുടെ മുട്ട ഫസ്റ്റ് നമുക്ക് നമ്മുടെ നമ്മുടെ സാസവക്കോഴിയുടെ നാടൻ മുട്ട തന്നെ എടുത്തേക്കാം. അത് നമ്മൾ പതുക്കെ പൊട്ടാതെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത ഗ്ലാസ് എടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ കാടമുട്ടയാണ് വെക്കുന്നത്. അപ്പോൾ കാടമുട്ട നമുക്ക് രണ്ടെണ്ണം തന്നെ ഇട്ടേക്കാം, വളരെ ചെറുതല്ലേ, അപ്പോൾ രണ്ടെണ്ണം ഇട്ടേക്കാം. അതുപോലെ തന്നെ അടുത്ത ഗ്ലാസ് എടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ ലഗോൺ മുട്ട ഒരെണ്ണം പതുക്കെ ഇറക്കി വെക്കാം പൊട്ടാതെ. പിന്നെ ഗൈസ് നമുക്ക് അടുത്തത് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ താറാവ് മുട്ട ഒരെണ്ണം പതുക്കെ എടുത്തു വെക്കാം.
പൊട്ടുമോ? ഇല്ല, പൊട്ടത്തില്ല. ആ പൊട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി വിനെഗർ ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്തോട്ട് വിനെഗർ ഒഴിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കാടമുട്ടയിലോട്ട് വിനെഗർ ഒഴിക്കുക. ജസ്റ്റ് ഇതൊന്ന് മുങ്ങി നിൽക്കാൻ ടൈപ്പ് അത്രയും മതി. അത് നമ്മൾ കാടമുട്ടയിലെ ഒഴിച്ചു. വലിയ റിയാക്ഷൻ ഒന്നുമില്ല, എന്നാലും ബബിളൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അടുത്ത് നമുക്ക് നമ്മുടെ താറാവ് മുട്ടയിലോട്ട് ഒഴിച്ചു നോക്കാം. താറാവ് മുട്ടയിൽ ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ലഗോൺ മുട്ടയല്ല, നാടൻ മുട്ടയിൽ ഒഴിക്കാം. നാടൻ മുട്ടയിൽ ഒഴിച്ചു. അതുപോലെ തന്നെ അടുത്തായിട്ട് ഗൈസ് നമുക്ക് ലഗോൺ മുട്ടയിൽ ഒഴിക്കാം. ഗൈസ് നമ്മൾ എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. നമ്മുടെ നാടൻ മുട്ടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ താറാവ് മുട്ടയിലും നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാടമുട്ടയിൽ ചെറുതായിട്ട് ബബിള് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഗോൺ മുട്ടയിൽ വലുതായിട്ട് വന്നിട്ടില്ല, എന്നാലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പോൾ ഇത് രണ്ടിലുമാണ് കേട്ടോ, നമ്മുടെ നാടമുട്ടയിലും താറാവ് മുട്ടയിലുമാണ്. അപ്പം നമുക്ക് ഇനി ഇപ്പോൾ ഒരു 48 മണിക്കൂർ, അതായത് ഒരു 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇനി ഇതിൻ്റെ റിയാക്ഷൻ? ഇത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആവുമോ അതോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു 3:30-4 ആയപ്പം വച്ചതാണ്. അപ്പൊ നമ്മുടെ മുട്ട 24 മണിക്കൂറായി. അപ്പൊ നമുക്ക് 48 മണിക്കൂറാണ് വെക്കേണ്ടത്. വീഡിയോ എടുക്കാൻ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. ഇത് നമ്മുടെ താറാമുട്ടയാണ്, കുറച്ചൊക്കെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കാടമുട്ടയാണ്. പിന്നെ ഇത് നമ്മുടെ നാടൻ കോഴിമുട്ടയാണ്, നാടൻ മുട്ട. അതുപോലെ തന്നെ ഇത് ലഗോൺ മുട്ട. ഇതിൽ ലഗോൺ മുട്ടയിൽ കുറേയൊക്കെ മണ്ടയിൽ പുകഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയോ ഇളകി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. കാടമുട്ട ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ പുറത്തെടുക്കുന്നില്ല, നമുക്ക് 48 മണിക്കൂർ കഴിഞ്ഞ് നാളെ വൈകിട്ടാകുമ്പോഴത്തേക്കും, അതായത് ഒരു 48 മണിക്കൂർ, ഇനിയിപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. അപ്പോൾ കാടക്കോഴിയുടെ മുട്ടയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറേയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, മുട്ട റബ്ബർ പോലെ ആയെന്ന് തോന്നുന്നു. ഇത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇത് നമ്മുടെ താറാവ് മുട്ട. ഇതിൻ്റെ മണ്ടയിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയാണ്. ഇനി നമുക്ക് ഒരു 24 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ 2 ദിവസം നമ്മള് വിനാഗിരിയിൽ നമ്മുടെ മുട്ട ഇട്ട് വച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിന്റെ അവസ്ഥ ഇനി വിനാഗിരിയിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം. വിനാഗിരിയിൽ നിന്ന് പുറത്തെടുത്ത് നോക്കിയാലേ നമുക്ക് അതിന്റെ കറക്റ്റ് അതിനകത്ത് എന്താന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പം ഗൈസ്, നമുക്കിനി ഈ മുട്ടയുടെ ഇത് വിനാഗിരി മാറ്റി നോക്കാം. വിനാഗിരി പുറത്തോട്ട് എടുത്തിട്ട് നമുക്ക് മുട്ട മാത്രമായിട്ട് എടുത്തു നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ താറാവ് മുട്ട എടുത്തു നോക്കാം. അപ്പം ആദ്യം നമുക്ക് താറാവ് മുട്ട മാത്രമായിട്ടൊന്ന് പുറത്തോട്ട് എടുക്കാം. നൈസായിട്ട് വെള്ളം വിനാഗിരി കളഞ്ഞെടുക്കട്ടെ. യെസ്, വിനാഗിരി കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ മുട്ടയുടെ അവസ്ഥയാണ് കേട്ടോ. ഇത് വലിയ മാറ്റമൊന്നും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല. അതൊന്നും നമുക്കൊന്ന് കഴുകി നോക്കാം. ഇന്നെ മുട്ടത്തോടെ ഇളകി വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുട്ട കഴുകി നോക്കുവാണ് കേട്ടോ. ഈ പക്ഷേ ഈ താറാവ് മുട്ടയിൽ വലിയ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരച്ചിട്ടും ഇതാ ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. പക്ഷെ അത് മുട്ടയുടെ ആ കട്ടി പോയി കേട്ടോ. ഇത് താറാവ് മുട്ടയിൽ മാറ്റം ഒന്നുമില്ല ഗൈസ്. ഇതാ ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇത് എത്ര ഇളക്കിയിട്ടും അതങ്ങ് ഇളകുന്നില്ല. ബട്ട് വെള്ളത്തിൽ മുക്കിയപ്പോൾ കുറച്ച് പെയിൻറ് ഇളകി പോകുന്ന പോലെ ഇളകി വന്നു. പിന്നെ ഇതാ ഗൈസ്, ഇതിങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല. ഇങ്ങനെ ഇളക്കി വേണമെങ്കിൽ നോക്കാം, അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല ഗൈസ്. ഇതാ നമ്മളെ പുഴുങ്ങിയ മുട്ട പൊളിച്ചെടുക്കുന്ന പോലെ ഇളക്കിയെടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത്. താറാമുട്ട അങ്ങനെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ നാടൻ മുട്ട നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ താറാമുട്ട ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ലഗോൺ മുട്ട തന്നെ എടുത്തു വെക്കാം.
ലഗോൺ മുട്ടയ്ക്കകത്ത് ഐസ് നമ്മളെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ എന്തായാലും നല്ല റിയാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് നോക്കാം ഐസ് നമ്മുടെ ലഗോൺ മുട്ട എടുത്തിട്ടുണ്ട്. ലഗോൺ മുട്ടയിലെ അവസ്ഥ എന്താന്ന് നമുക്ക് നോക്കാം. ഐസ് എന്തൊക്കെയോ പൊളിഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഐസ് ഇത് പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതാ ഇത് വരും തോന്നുന്നു കേട്ടോ. ഐസ് ഗൈസ് പണി കിട്ടി ഗൈസ്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. നൈസായിട്ട് പണി കിട്ടി ഗൈസ്. ഇതാ നമ്മുടെ മുട്ട ഇതാ ഈ ഒരു പരുവായിപ്പോയി ഗൈസ്. അപ്പൊ ഇതേ ഈ പരുവായിപ്പോയിട്ടുണ്ട് മുട്ട. ഐസ് അപ്പൊ അതെ നമ്മുടെ ലഗോൺ മുട്ട പടയെ നമുക്ക് പൊട്ടിപ്പോയി. നമുക്ക് അടുത്ത മുട്ട നോക്കാം. അപ്പോഴേക്ക് ഞാനൊന്ന് വെള്ളം ഒന്ന് മാറിയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മളിനി അടുത്തായിട്ട് നമ്മുടെ നാടൻ മുട്ട തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അത് ഫസ്റ്റ് മുട്ടയൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഗൈസ് അതിന്റെ ഒരു ചുമല നിറം ഉണ്ടല്ലോ, ഒരു റോസ് നിറം, അത് മൊത്തം ഇളകി പോന്നു കേട്ടോ. അതായത് വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. മുട്ട വളരെ സോഫ്റ്റ് ആയി, അതിന്റെ തോട് മൊത്തം അലിഞ്ഞു പോയി. അത് പതഞ്ഞു പൊങ്ങി വന്നായിരുന്നു. നമുക്ക് കുറെ നോക്കുന്നുണ്ട്, പക്ഷെ പുളിഞ്ഞൊന്നും വരുന്നില്ല. ആ വരുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. പുളിഞ്ഞു വരുന്നുണ്ട്. ഗൈസ് അപ്പൊ നമ്മുടെ ഇതാ ഈ നാടൻ കോഴിമുട്ട, നമ്മുടെ സാസോക്കോഴിയുടെ മുട്ട ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമ്മള് നാടൻ മുട്ട വർക്കാവുന്നതാണ് ഗൈസ് തോന്നുന്നത്. പക്ഷെ ഇത് ഇത്രയും ഭാഗം പൊളിഞ്ഞു വന്നില്ല. അത് പൊളിക്കാൻ നോക്കുന്നതിനിടയിൽ കുറച്ച് പൊട്ടിപ്പോയി. അപ്പം അത് പൊട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് എടുത്തതാണ് വീഡിയോ. പക്ഷെ ഇപ്പൊ അത് അടഞ്ഞെന്ന് തോന്നു കേട്ടോ. അവിടെ വെള്ളയുടെ കട്ടിയുള്ള ഭാഗം വന്നിട്ട് അടഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് റബ്ബറ് പോലെ ആയി ഗൈസ്. വലിയ കട്ടിയില്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സക്സസ് ആയി. ഇനി അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്തത് നമ്മുടെ കാടമുട്ട എടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ കാടമുട്ട ഇതാണ്. കാടമുട്ട നമുക്ക് ഇനി നോക്കാം. കാടമുട്ട വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. എനിക്ക് നോക്കാം. കാടമുട്ട ഒരെണ്ണം റെഡിയായി. ഗൈസ് നമ്മുടെ രണ്ട് കാടമുട്ട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാടമുട്ട ഞാൻ തോന്നുന്നു ഗൈസ് നമ്മുടെ ഏറ്റവും കൂടുതൽ സക്സസ് ആയത് കാടമുട്ട ഞാൻ തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ മുട്ട എക്സ്പെരിമെന്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ താറാവ് മുട്ട ഫ്ലോപ്പ് ആയിപ്പോയി. നമ്മുടെ ലഗോൺ മുട്ടയും ഫ്ലോപ്പ് ആയിപ്പോയി. അടുത്തത് നമ്മുടെ നമ്മുടെ സാസോക്കോഴിയുടെ മുട്ട. സാസോക്കോഴിയുടെ മുട്ട സക്സസ് ആയി കേട്ടോ ഗൈസ്. സക്സസ് ആയെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും കഴിയില്ല എന്നാണ് എനിക്ക് ഇതിൽ ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായത്. അപ്പം ഇത് നമുക്ക് സക്സസ് ആയി. അടുത്തതായിട്ട് നമ്മുടെ കാടമുട്ട. ഈ രണ്ട് കാടമുട്ടയാണ് ഇട്ടത്. അതിൽ ഒരെണ്ണം എന്താ ഇങ്ങനെ വെളുത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, തോട് മൊത്തം ഇളകിപ്പോയി. രണ്ടാമത്തെ കാടമുട്ട അതാണ് കോമഡി ഗൈസ്. ഇതാ ഇത് നോക്കൂ. പിന്നെ അതൊന്ന് മഞ്ഞ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഇതിന്റെ ഉണ്ണി മഞ്ഞ നിറത്തിലുള്ളത് നമുക്ക് കറക്റ്റ് കാണാൻ കഴിയും. ഗൈസ് ഇത് നോക്കൂ, ഇത് കറക്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഗൈസ് നമുക്ക് ഇപ്പൊ നമ്മുടെ കാടമുട്ടയും നാടമുട്ടയുമാണ് നമുക്കിപ്പം സക്സസ് ആയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ കാടമുട്ടയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ സാസോക്കോഴിയുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നടക്കുന്ന ശരിക്കും ഉള്ള റിയാക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എക്സെല്ലിലുള്ള കാൽഷ്യം കാർബണേറ്റ് നമ്മുടെ വിനഗരിയിലുള്ള അസറ്റിക് ആസിഡുമായിട്ട് ഡിസോൾവ് ആയി പോകുന്നതാണ്. അത് അസറ്റിക് ആസിഡ് അതിനെ ഡിസോൾവ് ആക്കി കളയുന്നതാണ്. ആ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എഗ്ഗിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്.
അതാണ് നമ്മൾ അതിലോട്ട് ഇടുമ്പോൾ തന്നെ ഒരു ആദ്യമേ തന്നെ ഞാനൊരു പറഞ്ഞായിരുന്നല്ലോ അതിൽ നിന്ന് ബബിള് വരുന്നുണ്ടെന്ന്. ആ ബബിളാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. അപ്പം ഈ എക്സലിലുള്ള കാൽഷ്യം കാർബണേറ്റും വിനാഗിരിയിലുള്ള അസറ്റിക് ആസിഡുമാണ് ഈ റിയാക്ഷന് പിന്നിലെ കാരണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതുപോലത്തെ ഒരു അടിപൊളി പുതിയ അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ യു ടേക്ക് കെയർ, ബൈ ബൈ.